ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് എവിടെയാണ്? നമ്മളിൽ പലർക്കും അറിയത്തില്ല. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ കോട്ടയം പട്ടണത്തിൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയം പഴയ സെമിനാരിയിലാണ്. 1815 സംസ്ഥാപിതമായ ഈ സെമിനാരിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. നാലുകെട്ട് മാതൃകയിൽ നിർമ്മിച്ച അതിപുരാതനമായ ഈ വലിയ സൗധത്തെക്കുറിച്ചും സെമിനാരിയുടെ ചാപ്പലിനെക്കുറിച്ചും മറ്റ് കാഴ്ചകളെക്കുറിച്ചും ആണ് ഇന്ന് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഏതാണ്ട് 200 മുമ്പ് സംസ്ഥാപിതമായ ഏറെ പ്രൗഢ ഗംഭീരമായ കോട്ടയം പഴയ സെമിനാരിയുടെ ആ തിരുമുറ്റത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നാലുകെട്ട് മാതൃകയിൽ നിർമ്മിച്ച അപ്രധാന കെട്ടിടത്തിന്റെ മുൻപിലേക്ക് നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ്. മനോഹരമായ നാലുകെട്ടിൻ്റെ നടുമുറ്റത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയാൽ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നാലുകെട്ടിൻ്റെ മുകളിലേക്ക് കയറുവാൻ ഓരോ കോണിപ്പടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് മുകളിലത്തെ നിലയിലേക്ക് എത്തുന്നത്. കിഴക്ക് വശം ഏതാണ്ട് 3 നിലയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് വശവും അതേപോലെ തന്നെ. എന്നാൽ തെക്ക് വടക്ക് ദിക്കുകൾ 2 നിലകളായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പലരുടെയും അഭിപ്രായത്തിൽ ഇത് കേരള വാസ്തുശാസ്ത്ര പ്രകാരം നാലുകെട്ട് മാതൃകയിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ ബെയ്ലിയും ജോസഫ് ഫെന്നും ഒക്കെ അടങ്ങുന്ന ബ്രിട്ടീഷ് മിഷണറിമാരുടെ വലിയ നീണ്ട നിര ഈ ചരിത്ര പ്രസിദ്ധമാകുന്ന ഈ സെമിനാരിയുടെ നാലുകെട്ടിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഏറെ പ്രയത്നിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. അവർ പഠിച്ച കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കെട്ടിടത്തിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മുകളിലത്തെ കാഴ്ചകളിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത്തെ നിലയിൽ മലങ്കര സഭയെ നയിച്ച പൂർവ്വ പിതാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ നാലുകെട്ടിൻ്റെ 4 വശങ്ങളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറെ പഴക്കമുള്ള പഴമയുടെ ഗന്ധം വമിക്കുന്ന ഒരു പുണ്യസ്ഥലത്തിലേക്കാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. മലങ്കര മെത്രാപ്പോലിത്തയുടെ ആസ്ഥാന മുറിയാണ് ഇത്. മലങ്കര മെത്രാപ്പോലിത്തമാരായി പരിശുദ്ധ സഭയെ നയിച്ചവരൊക്കെ ഈ മുറിയിലാണ് വസിച്ചിരുന്നത്. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ മുറി എന്നാണ് പൊതുവെ ഇതിനെ അറിയപ്പെടുകയും ചെയ്യുന്നത്. ആ മുറിയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൻ്റെ പ്രധാന കാഴ്ചകളിലൂടെ അല്പസമയം നമുക്ക് ചെലവഴിക്കുകയും ചെയ്യാം. മലങ്കര മെത്രാപ്പോലിത്തയുടെ സിംഹാസനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മലങ്കര മെത്രാപ്പോലിത്തമാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവര് ഈ സിംഹാസനത്തിലാണ് ഇരുന്നത് എന്ന് പ്രധാനമായും പറയപ്പെടുന്നു. അവരുടെ ആസ്ഥാന കേന്ദ്രവും അതോടൊപ്പം തന്നെ അവര് വസിച്ചിരുന്ന മുറിയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലങ്കര മെത്രാപ്പോലിത്തമാർ മാനേജിംഗ് കമ്മിറ്റിയും ഒക്കെ വിളിച്ചു കൂട്ടുന്നത് ഈ മുറിയിലായിരുന്നു. മലങ്കര മെത്രാപ്പോലിത്ത അവിടെ ആസ്വസ്ഥനാകും. അംഗങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഉപവിഷ്ടരായി ഇരുന്നു കൊണ്ടാണ് മലങ്കര സഭയെക്കുറിച്ച് വലിയ പ്രൗഢ ഗംഭീരമായ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ആ കമ്മിറ്റി മാളികയിൽ നിന്ന് റിനോവേഷന്റെ വക്കിലാണ്. വളരെ ഭംഗിയായിട്ട് അതിനെ റിനോവേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. പണ്ട് കാലത്ത് വായു സഞ്ചാരത്തിന് വേണ്ടിയുള്ള വെന്റിലേഷൻ സിസ്റ്റമാണ് ഇത്. ഇത് മുകളിലോട്ടും താഴോട്ടും നീക്കുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതി. കാലപ്പഴക്കം കൊണ്ട് ഇത് പൂർണ്ണമായി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കാണുന്ന ഇടനാഴിയിലാണ് ഒരു രഹസ്യ അറയുള്ളത്. പണ്ട് കാലങ്ങളിൽ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളും മറ്റ് വസ്തുക്കളും ഒക്കെ ഈ രഹസ്യ അറയിലാണ് കൊണ്ടു സൂക്ഷിച്ചു വെച്ചിരുന്നത്. അധികമാർക്കും തുറക്കുവാനായിട്ട് സാധിക്കത്തില്ല. മണിച്ചിത്രത്താഴിൻ്റെ രൂപത്തിലുള്ള പൂട്ടുകളൊക്കെയാണല്ലോ ഇതിന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അകത്ത് നല്ല ഇരുട്ടാണ്. നമുക്ക് കാര്യമായിട്ടൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. സെമിനാരിയുടെ നിർമ്മാണത്തിന് വേണ്ട ഭൂമി
കരവഴിവായിട്ട് നൽകിയത് ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ്. അതോടൊപ്പം തന്നെ ഈ സെമിനാരിയുടെ നിർമ്മാണത്തിന് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ അത് ബ്രിട്ടീഷ് മിഷണർമാരുടെ നിർബന്ധം മൂലമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ചതുപ്പ് നിലമായതുകൊണ്ട് തേക്ക് തടികൾ കൊണ്ടുവന്ന് ഇവിടെ നിറച്ചതിന് ശേഷം ആ ഉറപ്പിന്മേലാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നത്. അതിനുവേണ്ട തേക്ക് തടികളൊക്കെ ദാനമായി നൽകിയതും നിശ്ചയമായും ഗൗരി പാർവതിഭായി തമ്പുരാട്ടിയാണ്. സെമിനാരിയോട് ചേർന്ന് സ്ഥാപിച്ച മനോഹരമായ ചാപ്പലിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഈ സെമിനാരിയുടെ സ്ഥാപകനാകുന്ന ജോസഫ് പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനി കബറടങ്ങിയിരിക്കുന്നത് ഈ ചാപ്പലിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ വലതുവശത്താണ് മലങ്കരി ഓർത്തഡോക്സ് സഭ അതിൻ്റെ പ്രഖ്യാപിത പരിശുദ്ധന്മാരിൽ ഒരാളായി ഗണിക്കുന്ന പട്ടശ്ശേരിൽ മാർ ദീവന്നാസ്യസ് തിരുമേനി കബറടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഇടതുവശത്ത് രണ്ട് പുണ്യവാന്മാരായ പിതാക്കന്മാരുടെ കബറിടം കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്നാസ്യസ് രണ്ടാമനും അതുപോലെ തന്നെ ഈ സെമിനാരിയുടെ പ്രിൻസിപ്പലും വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും ഒക്കെയായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്ന് വിളിക്കുന്ന ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്തയുടെയും കബറിടം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് രണ്ട് പരിശുദ്ധന്മാരെയാണ് പ്രഖ്യാപിത പരിശുദ്ധന്മാരായിട്ട് സഭ കണക്കാക്കുന്നത്. ഒന്ന് പരുമലയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ പരുമലത്തിരി, രണ്ടാമത് കോട്ടയം പഴയ സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കര സഭാ ഭാസുരൻ എന്ന അപരനാമമുള്ള പരിശുദ്ധനായ ഗീവർഗീസ് മാർ ദീവനാസ്യസ് തിരുമേനി, മല്ലപ്പള്ളി തിരുമേനി എന്നും വട്ടശ്ശേരി തിരുമേനി എന്നും ഒക്കെ ഈ പരിശുദ്ധ പിതാവിനെ എല്ലാവരും അഭിസംബോധന ചെയ്യാറുണ്ട്. ആ പുണ്യവാനായ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ കബറിടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ കിടക്കയാണിത്. ആ പിതാവ് ഉപയോഗിച്ച കിടക്ക ഇന്നും അതേപോലെ തന്നെ പ്രിസർവ് ചെയ്യുകയും ഏറെ ഭക്തിയോടുകൂടെ അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മീനും മുട്ടയുമൊക്കെ ഉപേക്ഷിച്ചതിനെക്കുറിച്ച് ഒരു വലിയ സംഭവ കഥ പറയുന്നത്, അദ്ദേഹം എല്ലാ ദിവസവും വൈകിട്ട് ഉലാത്തുവാനായിട്ട് സെമിനാരിയുടെ ഈ പടിഞ്ഞാറെ കടവിലേക്ക് എത്തുകയും അന്ന് ഇവിടം വരെ ആറാണ് എന്നും ആറ്റിൽ നിന്ന് വഞ്ചി സെമിനാരിയുടെ ഭാഗത്തോട്ട് അടുക്കുവാൻ രണ്ട് വശങ്ങളിലും മണ്ണ് കോരിയിട്ട് ചാല ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ആ ചാലിൽ രണ്ട് ഇണ കരിമീനുകൾ വന്ന് എന്നും വൈകിട്ട് എത്തുകയും തിരുമേനി അതിന് തീറ്റയിട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നുവെന്നാണ് പറയുന്നത്. അങ്ങനെ തിരുമേനി എല്ലാ ദിവസവും വൈകിട്ട് ഉലാത്തുവാനായിട്ട് വരികയും ഇവിടെ ഇരിക്കുകയും ആ മത്സ്യങ്ങൾ തിരുമേനിയുടെ സമീപത്ത് വരികയും തിരുമേനി അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം തിരുമേനി ഉലാത്തുവാനായിട്ട് വന്നു. അന്ന് വന്നിരുന്നപ്പോൾ ആ മത്സ്യങ്ങളെ കാണുവാനായിട്ട് സാധിച്ചില്ല. തിരുമേനി തീറ്റയൊക്കെ വെറുതെ വെള്ളത്തിലിട്ട് കൊടുത്തതിന് ശേഷം പോയി. വൈകിട്ട് അത്താഴത്തിനിരുന്നപ്പോൾ കരിമീൻ ഫ്രൈ ചെയ്താണ് തിരുമേനിക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തത്. തിരുമേനി അത് കഴിച്ചപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ആ ചാലിലുണ്ടായിരുന്ന രണ്ട് മത്സ്യമാണ്, അതിനെയാണ് പിടിച്ചു കൊണ്ടുവന്ന് ഇന്നത്തെ അത്താഴത്തിന് വേണ്ടി ശരിയാക്കിയത് എന്ന് ജോലിക്കാർ പറയുകയുണ്ടായി. അത് കണ്ട് തിരുമേനിക്ക് വളരെയേറെ സങ്കടവും വിഷമവും ഒക്കെ തോന്നി. തിരുമേനി പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മത്സ്യം ഭക്ഷിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുകയും ചെയ്യുന്നത്. പണ്ട് കാലത്ത് രാജാക്കന്മാരെയും ഭരണാധികാരികളെയൊക്കെ പല്ലക്കിലിരുത്തി ചുമന്നുകൊണ്ടാണല്ലോ പോയിരുന്നത്. ചെപ്പേടുകളിൽ രേഖപ്പെടുത്തുന്നത് ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകമായി അനുവദിച്ച പദവിയാണ് അവരുടെ മെത്രാപ്പോലീത്തമാരെ പല്ലക്കിൽ കൊണ്ടുപോവുക എന്നുള്ളത്. അപ്രകാരം പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ കാലഘട്ടം വരെ ഉപയോഗിച്ച പല്ലക്കാണ് അതിനെ കേടുപാടുകളൊക്കെ പോക്കി വളരെ ഭംഗിയാക്കി ഇന്ന് മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് ഇത് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടേക്ക് കടന്നു വരികയാണെങ്കിൽ ചരിത്രത്തിന്റെ വലിയ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നിശ്ചയമായും കാണാനായിട്ട് സാധിക്കും. 1934 ഫെബ്രുവരി 23 പരിശുദ്ധ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. 23 ഈ ദേവാലയ സ്ഥലത്ത് പ്രധാന പെരുന്നാളായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നു. മുഴുവനും തടികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. വളരെ വലിയ തടികളാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫ്ലോർ ആണെങ്കിലും പരിപൂർണമായും തടിയിൽ നിർമ്മിതമായതാണ്. ഈ വരാന്തയിലെ തറകളും അത് നോക്കിയാൽ മതി, 12-15 അടി നീളമുള്ള 1 അടിയിലധികം വീതിയുള്ള വലിയ പലകകൾ കൊണ്ട് 2-3 ഇഞ്ച് കനത്തിലുള്ള വലിയ പലകൾ കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തടിയിൽ തീർത്ത ഒരു വലിയ നാലുകെട്ട് മാതൃകയിലുള്ള ഒരു കെട്ടിടമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്.
1850 തൊട്ട് ഏതാണ്ട് 1900 വരെയുള്ള കാലഘട്ടത്തിൽ മലങ്കര സഭയിൽ പലതുവിധമാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് നേരിടേണ്ടി വന്നത്. കുന്നംകുളത്തുകാരനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസർ സിനിമേനിയാണ് ആ കാലഘട്ടത്തിൽ മലങ്കര സഭയ്ക്ക് സുധീരമായ നേതൃത്വം നൽകിയത്. ആ പരിശുദ്ധ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത് കോട്ടയം പഴയ സെമിനാരിയുടെ ചാപ്പലിലാണ്. ആ പിതാവിൻ്റെ കബറിടത്തിന് മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുകയും ചെയ്യുന്നത്. ഒരു മനുഷ്യന് എത്രമാത്രം ഔന്നിത്യത്തിൽ എത്താൻ സാധിക്കും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് സ്വപ്രയത്നം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും പഠിച്ച് WCC അതായത് വേൾഡ് ചർച്ചസ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറി ഡൽഹി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായി 13-ലധികം ഭാഷകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് മാറി. എത്യോപ്യൻ ഭാഷ യമഹാറയ്ക്കിന് ലിപി സമ്മാനിച്ചത് അദ്ദേഹമാണ്. മറ്റാരുമല്ല കോട്ടയം പഴയ സെമിനാരി അന്ത്യ സഭം കൊള്ളുന്ന ഈ സെമിനാരിയുടെ പ്രിൻസിപ്പലും മലങ്കര സഭയുടെ ഡൽഹി ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ഓരോ സ്മാർത്തിമിനിയുടെ കബറിടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർത്തത്. അനേകം ലേഖനം, അനേകം പുസ്തകങ്ങൾ, അനേകം പ്രഭാഷണങ്ങൾ ഒക്കെ നിർവഹിച്ച് ഈ ഭൂമിയെ പ്രബുദ്ധമാക്കാനായിട്ട് ഏറെ പരിശ്രമിച്ച ആ പരിശുദ്ധ പൗലോസ് മാർ ഗ്രിഗോറിയസ് എന്നി അദ്ദേഹം 1996 നവംബർ 24 ഈ ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോയത്. പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ ഈ ദേവാലയത്തിൽ കൊണ്ടാടുന്നത് നവംബർ 24. ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്ന അവസരത്തിൽ കുന്നംകുളം ആർത്താറ്റ് പള്ളിയിലേക്ക് കടന്നു വരികയും അവിടെ അനേകം നാശനഷ്ടങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തുവെന്നാണല്ലോ ചരിത്രം നമ്മളോട് പറയുന്നത്. അങ്ങനെ ആർത്താറ്റ് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുത്തെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചത് ഒരു ജോസഫ് റമ്പാനായിരുന്നു. 1800 ബ്രിട്ടീഷുകാർ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ഈ ജോസഫ് റമ്പാനെ ഒരു മെത്രാപ്പൊലീത്തയായി കാണാനായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ആ ജോസഫ് റമ്പാൻ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസിയസ് എന്ന പേരിൽ മലങ്കരയുടെ മെത്രാപ്പൊലീത്തയായിട്ട് മാറുകയും ചെയ്തു. കോട്ടയം പഴയ സെമിനാരി സ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹമാണ്. 1815 നവംബർ 24 ആ പരിശുദ്ധനായ പിതാവ് ഈ ഭൂമിയിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. കോട്ടയം പഴയ സെമിനാരിയുടെ ചാപ്പലിൻ്റെ അകത്ത് ആ പുണ്യവാനായ പിതാവിനെ കബറിടുകയിരിക്കുന്നു. ഈ കബർ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. മലങ്കര സഭയിൽ മെത്രാപ്പൊലീത്തമാരെ കസേരയിൽ ഇരുത്തി അടക്കുന്ന പതിവാണല്ലോ ഉള്ളത്. എന്നാൽ ബഹുമാന്യനായ ജോസഫ് മാർ ദേവനാസിയസ് പിതാവിനെ സാധാരണ ശവസംസ്കാരം നടത്തുന്ന മാതൃകയിൽ നിലത്ത് കിടത്തി അടക്കിയിരിക്കുന്ന രീതിയിലാണ് കബർ തയ്യാറാക്കിയിരിക്കുന്നതും അദ്ദേഹത്തെ അടക്കിയതും ആ രീതിയിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ജോസഫ് മാർ ദേവനാസിയസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നവംബർ 24 എല്ലാ വർഷവും കോട്ടയം പഴയ സെമിനാരിയിൽ ഏറെ ഭക്തിമനസ്സരം ആഘോഷിക്കുന്നു എന്നുള്ളതും ഏറെ പ്രശംസനീയമാണ്. തൻ്റെ ആസ്വാദകർക്ക് എന്നും വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കുന്നതിൽ കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഏറെ മുന്നിൽ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏതാണ്ട് 200 പഴക്കമുള്ള ചരിത്ര ദിവസമായ പഴയ സെമിനാരിയുടെ വലിയ കാഴ്ചകളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ് നിങ്ങളെ അറിയിച്ചത്. തുടർന്നും ഏറെ വിശിഷ്ടമായ വ്യത്യസ്തമായ കാഴ്ചകളുമായി നിങ്ങളുടെ മുൻപിലേക്ക് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് വീണ്ടും കടന്നു വരും.